നമസ്കാരം. ചാണകസംഖികൾ മാത്രമല്ല മൂത്രസംഖികളാണെന്ന് കൂടി തെളിയിച്ച സംഘപരിവാറിന്റെ ഒരു ഇരട്ടത്താപ്പ് കാണിച്ചു തരാം. പ്രത്യേകിച്ച് കേരളത്തിലുള്ള അട്ടപ്പാടിയിലെ മധു എന്ന ആദിവാസി യുവാവിനെ ഒരു സംഘം ആൾക്കാർ ചേർന്നു ഭക്ഷണം മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ തല്ലിക്കൊന്ന ഒരു സംഭവമുണ്ടായി. അതിന്റെ പേരിൽ ഈ നാട്ടിൽ സംഘപരിവാറിന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് BJP RSSന്റെ നേതാക്കന്മാരൊക്കെ പലതരത്തിൽ അങ്ങ് നോർത്തിലാണ് ഈ സംഭവം നടന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന അഭിപ്രായ പ്രകടനമൊക്കെ നടത്തി വലിയ തോതിൽ ഈ നാട്ടിൽ മനുഷ്യത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരോടുള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ വല്ലാതെ വാതോരാതെ സോഷ്യൽ മീഡിയയിലെല്ലാം കുറിച്ചിരുന്നു. ഇപ്പോ മധ്യപ്രദേശിൽ, അതും BJP തന്നെ ഭരിക്കുന്ന മധ്യപ്രദേശിൽ ആദിവാസി യുവാവായിട്ടുള്ള ദക്ഷമത് റാവത്തിന് ഉണ്ടായ ദുരനുഭവം നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ല. കണ്ടില്ലേ ഒരു സംഘപരിവാറുകാരൻ എന്താണെന്നുള്ള കാര്യം. പുറത്ത് സംസാരിക്കുന്നതൊന്നും അവന് അവന്റെ സമുദായത്തിൽ ഹിന്ദുക്കൾ ഏകീകരിക്കൂ എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആദിവാസി പിന്നോക്കക്കാരോടുള്ള സമീപനം എന്താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. മനുഷ്യനായിട്ടുള്ളവർക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന മധ്യപ്രദേശിൽ ഇതിപ്പോ ഒരു വലിയ ജനരോഷം ഉയർന്നു വന്നത് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ BJP നേതാക്കന്മാരും സംഘപരിവാറുകാരും കാട്ടുന്ന ഉടായ്പുകൾ കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ ഈ ദക്ഷമത് റാവത്ത് എന്ന ആദിവാസി യുവാവിനെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ക്ഷണിച്ചു വരുത്തി കാൽ കഴുവി പ്രായശ്ചിത്തം ചെയ്തു അത്രേ. ആ ദൃശ്യങ്ങൾ കണ്ടു, കണ്ടില്ലേ? അദ്ദേഹം ചാനൽ ക്യാമറകൾക്ക് മുന്നിലിരുന്ന് കാൽ കഴുകുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു നാടകമാണെന്ന് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കഴിയും. ഒരു ആദിവാസി യുവാവ്, വളരെ ഒരു സാധാരണക്കാരൻ, അയാളുടെ ആ വേഷവിധാനം, ഈ പുറത്ത് മൂത്രസംഖ്യ നടത്തുന്ന ആ പ്രവർത്തനം കാണുമ്പോൾ അയാൾ നിഷ്കളങ്കമായിരിക്കണം, ഒന്ന് പ്രതികരിക്കാൻ പോലും ശേഷിയില്ല. ഓരോ നാടുകളിൽ സംഘപരിവാറിന് ഭരണമുള്ളടത്ത് അവർ നടത്തുന്ന പ്രവർത്തനമാണ്. സംഖ്യയാണെങ്കിൽ തിരിച്ച് ചോദ്യം പോലും ചോദിക്കില്ല, എന്ത് വേണോ കാട്ടിയിട്ട് ഇറങ്ങിപ്പോകും. ആ തരത്തിൽ മനുഷ്യരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു എന്ന് വെളിവാക്കുന്നതാണ്. അതിനുശേഷം അതിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ആ കസേരയിൽ ഇരിക്കുന്ന ആ മനുഷ്യനെ നോക്കി, റോബോട്ടിനെ പോലെ ഇരിക്കുകയാണ്, അനുസരണാശീലമുള്ള ഒരു വ്യക്തിയെ പോലെ. ഒന്ന് പ്രതികരിക്കാതെ ഈ വീഡിയോ ഷൂട്ടിന് വേണ്ടി അദ്ദേഹത്തിന് ഇരുന്ന് കൊടുക്കേണ്ടി വരികയാണ്. ഇതാണ് അവിടുത്തെ അവസ്ഥ. ആത്മാർത്ഥമായാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഇത് ചെയ്തതെങ്കിൽ ആ ആദിവാസി യുവാവിന്റെ വീട്ടിൽ പോകണ്ടേ? എന്തിനാണ് സ്വന്തം വസതിയിൽ വിളിച്ചു വരുത്തിയത്? ഓ, അത് കുറച്ചിലാണ്. അവന്റെ വീട്ടിലൊക്കെ മനുഷ്യൻ കയറും, അയിത്തോ അല്ലേ? ഇപ്പോ അവന്റെ കാലൊന്ന് കഴുകേണ്ടി വന്നത് എനിക്കിപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു കയറണ്ടേ? ആ തെരഞ്ഞെടുപ്പിൽ ജനരോഷം ആളിക്കത്തുകയാണ്. ഈ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ BJP നേതാക്കന്മാർക്കെതിരെ വലിയ അമർഷം ഉണ്ടാകുകയാണ്. പ്രത്യേകിച്ച് ഈ കേസിലെ പ്രതിയായിട്ടുള്ള പ്രവേശ് ശുക്ല എന്ന് പറയുന്ന വ്യക്തി, അവിടത്തെ പ്രമുഖ യുവമോർച്ച നേതാവും ഒപ്പം പ്രദേശത്തെ MLA ആയിട്ടുള്ള കേദാർനാഥ് ശുക്ലയുടെ വലം കൈയുമാണ്. അവിടെ സജീവമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പുകയും വലിച്ചുകൊണ്ട് ചെന്ന് ഒരു ആദിവാസി യുവാവിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോ എന്ത് ചെയ്യും? അവന്റെ ദേഹത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കും. എന്തൊരു ആഭാസന്മാരാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ? വേണമെങ്കിൽ നാളെ സംഖ്യകൾ ഇതൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കും. ഈ നാട്ടിലെ സംഖ്യകളെല്ലാം ഇങ്ങനെയാണ്. ഇവിടെ സംഖ്യകളുടെ മൂടുന്താങ്ങി നടക്കുന്ന കുറെ പിന്നോക്കക്കാരും അല്ലെങ്കിൽ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുണ്ടല്ലോ. നിങ്ങൾ ഇവരുടെ വീടുകളിലേക്ക് ഒന്ന് ചെന്നു നോക്കി. വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾക്കൊരു ചെയർ ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചു. നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ടല്ലോ, ഇവരുടെ കൺകണ്ട ദൈവമായിട്ടുള്ള കുറെ പൂജാരിമാരൊക്കെ ഉണ്ടല്ലോ. ഈ പിന്നോക്കക്കാരായിട്ടുള്ളവർ ഒന്ന് ദേഹത്ത് തൊട്ട് നോക്കി, അവരെയൊക്കെ മുഖം ചുളിയുന്നത് കാണാം. ഇതാണ് ഇവരുടെ മനോഭാവം. ഇന്നും ഒരാവശ്യമുള്ളത് കൊണ്ട് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുന്നു എന്നതിനപ്പുറം മാനസികമായി നിങ്ങൾ 100 വാര അടി അകലെയാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ കാര്യം കാണാൻ ഏത് കഴുതയുടെ കാലും പിടിക്കണമല്ലോ. അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലോ. ആ സന്ദർഭത്തിൽ അവർ പഴയ ഒരു ഡയലോഗിനെ കൂട്ടുപിടിക്കും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ഇപ്പോൾ ലക്ഷ്യം നമുക്ക് അധികാര കസേരയിൽ എത്തണം, അല്ലെങ്കിൽ BJP എന്ന സംഘടനയെ ഇവിടെ പുനരുജ്ജീവിപ്പിച്ച് സംഘപരിവാറിനെ ഇവിടെ ജനങ്ങളുടെയും ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോംവഴി ഇതുപോലുള്ള വിശ്വാസങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ എവരെയൊക്കെ കൊണ്ട് നിർത്തി സഹിച്ചേ പറ്റുള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയ ചവിട്ടി ഇതുപോലെയൊക്കെ തേക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്താം. നടത്തില്ലെന്ന് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഇപ്പോഴും ചാണകവെള്ളം തെളിക്കുന്നവർ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ? നമ്മുടെ ഇവിടുത്തെ ഒരു കോളേജ് ക്യാമ്പസിൽ ഇവിടെ ഒരു പ്രമുഖനായിട്ടുള്ള സംവിധായകനൊക്കെ പുലർത്തിയ സമീപനം കണ്ടില്ലേ? മനോഭാവം കണ്ടില്ലേ? അതുപോലെയാണ് ഇവിടുത്തെ എല്ലാ പിന്നോക്കക്കാരും ഇവിടുത്തെ വലിയ പേരുകേട്ട സവർണ കുടുംബത്തിൽപ്പെട്ട BJP നേതാക്കന്മാരുടെ വീടിന്റെ വരാന്തകളിൽ നിൽക്കുന്നത്. അകത്തളങ്ങളിൽ പ്രവേശനമില്ല. ഒരു നേരത്തെ ആഹാരമെങ്കിലും എത്ര പേർ ആ വീട്ടിന്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്? ഒന്ന് ആലോചിച്ചാൽ മതി.
അതാണ് നൽകുന്ന പരിഗണനയും നിങ്ങൾക്ക് നൽകുന്ന സ്വീകാര്യതയും. ഇതൊക്കെ മധ്യപ്രദേശിലാകുമ്പോൾ നമ്മൾ കരുതും ഓ മധ്യപ്രദേശിലാണ് അതുകൊണ്ട് ഇവിടെ അങ്ങനെ നടക്കില്ല എന്ന്. ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ഇവിടെ മുന്നോക്ക സമുദായക്കാരായിട്ടുള്ളവർ എവിടെയെങ്കിലുമൊക്കെ സംഘടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏത് തരത്തിലായിരിക്കും അവർ പരിഗണിക്കുന്നത്? വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ പരിഗണിക്കുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് പലപ്പോഴും അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് അനിഷ്ടമായിട്ട് വരികയാണെങ്കിൽ ദൈവത്തിന്റെ മറപിടിക്കും, ദൈവം കോപിക്കും, ദൈവമാണ് വലുത്. ഈ ഒരു മറപിടിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കണം, അതിനുവേണ്ടിയുള്ള നടത്തുന്ന ഇടപെടലുകൾ. അതുകൊണ്ട് ഈ പിന്നോക്ക ആദിവാസി സമൂഹത്തിൽപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മിന്നുന്നതെല്ലാം പൊന്നായി കാണരുത്. ഇതൊന്നും പൊന്നല്ല, ഇത് നിങ്ങളെ ഒന്ന് ചാക്കിലാക്കാൻ വേണ്ടി മിന്നിച്ച് കാണിക്കുന്നതാണ്. മധ്യപ്രദേശിലെ ആദിവാസി യുവാവിനോട് അവിടത്തെ ഒരു സംഘപരിവാരകാരൻ അല്ലെങ്കിൽ യുവമോർച്ചക്കാരൻ നടത്തിയ ആ പ്രവർത്തനത്തെ ഒന്ന് ഇവിടത്തെ ബി ജെ പിക്കാരന്മാരായിട്ടുള്ള കുടുംബത്തിൽ പറഞ്ഞവരുടെ പേജ് എടുത്ത് നോക്കൂ. ആരെങ്കിലും ഒരാൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെതിരെ ഒരാളെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം? എങ്ങനെ ശബ്ദിക്കും? അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഇവരൊക്കെ പരസ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ കുറ്റബോധം അല്ലെങ്കിൽ വീഡിയോ എടുത്തു എന്നുള്ള മാത്രമാണ് അവരുടെ പ്രശ്നം, അല്ലാതെ ഇത് ചെയ്തതൊന്നും തെറ്റാണെന്ന് കരുതുന്നില്ല. ഇവർക്ക് ഇതൊക്കെ എന്തോ ഔഷധം പോലെയാണ്. ഗോമൂത്രം ഇവരുടെ ഒരു വലിയ പുണ്യജലമാണ്. കാര്യം മൂത്രം എന്നൊക്കെ പറയുന്നത് ഇവരുടെ പുണ്യജലമാണ്. ഇനി ബ്രാഹ്മണന്റെ മൂത്രം ഇവർ ഇതിനേക്കാൾ കൂടുതൽ പരിശുദ്ധിയോടുകൂടി ചിലപ്പോ കൈകാര്യം ചെയ്യായിരിക്കും, ആർക്കും അറിയില്ലല്ലോ. ഗോമാതാവിന്റെ മൂത്രത്തെ ഇത്രയും പരിശുദ്ധമായി കൊണ്ടു നടക്കുന്നവർ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഇവർ കരുതുന്നത് ഇവർ മുന്നോക്കക്കാരായതുകൊണ്ട് ഈ ദളിത് ആദിവാസികളുടെയൊക്കെ പുറത്ത് പുണ്യജലം തളിക്കുന്നു എന്നായിരിക്കും മറ്റേ സംഘിയുടെ മനസ്സിലുണ്ടായിരിക്കുക. പക്ഷേ അത് ഒരു വേസ്റ്റ് ആണെന്നും ആ വേസ്റ്റ് മറ്റുള്ളവരുടെ പുറത്തേക്ക് വീഴുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുണ്ടാകുന്ന ആ ഒരു വെറുപ്പ് അത് തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അനുഭവിക്കേണ്ടവരാണെന്ന് ചിന്തിക്കുന്നവരാണ്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയാത്തവരാണെന്നാണ് ഈ ദൃശ്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. അതുകൊണ്ട് അട്ടപ്പാടിയിലെ മധുവിനുണ്ടായ ഒരു സംഭവം, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ അപലപിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ ഏറ്റവും കൂടുതൽ കളങ്കമായ ഒരു സംഭവമാണ്, അത് ഇവിടെ എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന ശ്രമം നടത്തിയവർ ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞ ഭാവമില്ല. ഇരട്ട താപ്പ് എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഓരോരുത്തരുടെയും പേജ് എടുത്ത് നിങ്ങൾ നോക്കൂ. ഏതെങ്കിലും ഒരു വ്യക്തി അതിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യന്റെ പട്ടികയിൽ പെടുത്താം, പക്ഷെ മൗനമാണ്. ഇതൊക്കെ നടക്കേണ്ടതാണ്, നാട്ടു നടപ്പാണെന്ന് ചിന്തിക്കുകയാണ്. പിന്നെ ഇതൊക്കെ പബ്ലിക്കായി പോയി വീഡിയോ എടുത്ത് അവനെ തെറിവിളിക്കുകയായിരിക്കും. ഇപ്പോ അദ്ദേഹത്തിന്റെ വീടിടിച്ച് നികത്തിയെന്നോ കാല് കഴുകി കുടിച്ചോ എന്നൊക്കെ പറയുന്നത് തികച്ചും രാഷ്ട്രീയമാണ്. അവർക്ക് എന്ത് ചെയ്യണം? അധികാരത്തിലേക്ക് മടങ്ങി വരണം, ജനരോഷത്തെ തണുപ്പിക്കണം. അതിനുവേണ്ടി ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന വ്യക്തി നടത്തിയിരിക്കുന്ന ആ നാടകമൊക്കെ വെറും ഒരു ഫോട്ടോഷൂട്ടാണെന്ന് തിരിച്ചറിയാൻ വലിയ യുക്തിബോധമൊന്നും വേണ്ട, സാമാന്യ യുക്തി മാത്രം മതി. അതുകൊണ്ട് ഈ തട്ടിപ്പിനൊക്കെ ജലം അംഗീകരിച്ചു തരുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഈ പിന്നോക്ക വിഭാഗക്കാരോടുള്ള ആ അസംതൃപ്തിയും മനുഷ്യരാണെന്ന് പരിഗണിക്കാനുള്ള മനോഭാവമില്ലായ്മയും ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇതൊക്കെ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് നേരെ വലിയ വിരൽ ചൂണ്ടലായി കടന്നു വരുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല.